ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഐറാസ് വേൾഡ്. ഇന്ന് ഞാനൊരു വെറൈറ്റി കട്ട്ലറ്റുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഒരു വെജിറ്റേറിയൻ കട്ട്ലറ്റാണ്. പക്ഷേ ഇത് വെജിറ്റബിൾസ് ഒന്നും നമ്മളധികം ആഡ് ചെയ്യുന്നില്ല. എന്താണെന്നറിയാമോ? പച്ചക്കാവുണ്ട് ഒരു കട്ട്ലറ്റ്. പച്ചക്കായ എന്ന് പറയുന്നത് ഞാൻ റോബസ്റ്റയുടെ പച്ചക്കായാണ് എടുത്തിരിക്കുന്നത്. ഒരു മൂന്ന് പച്ചക്കായ എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്. ഇത് മാത്രം നമ്മളിതിനകത്ത് ആദ്യം വേവിച്ചെടുക്കാം. കുറച്ച് ഉപ്പും കൂടി ഇട്ട് വേവിച്ചെടുക്കാം. ഒരു മൂന്ന് വിസിൽ വരുന്ന വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. പച്ചക്കായയുടെ കട്ട്ലറ്റ് എന്ന് കേട്ട് അയ്യെന്നൊന്നും വിചാരിക്കണ്ട, നല്ല ടേസ്റ്റായിരുന്നു. ഇതിനകത്ത് പച്ചക്കായ ഉണ്ടെന്ന് പോലും അറിഞ്ഞില്ല. നല്ല അടിപൊളി ടേസ്റ്റായിരുന്നു. നമുക്ക് ഈ കുക്കർ ചീറ്റുന്ന സമയം കൊണ്ട് നമുക്ക് രണ്ട് സവോള, കുറച്ച് പച്ചമുളകും അരിഞ്ഞെടുക്കാം. കുഞ്ഞായിട്ട് അരിഞ്ഞെടുക്കണം. ഇപ്പോൾ നമ്മുടെ കുക്കറിൻ്റെ വിസിലൊക്കെ വന്നു, വെയിറ്റൊക്കെ മാറ്റി ഇപ്പോൾ നല്ലതായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. കണ്ടോ, നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് വെന്ത്. ഇനി നമുക്ക് ഇരുന്ന് ഒരു അരിപ്പയിലേക്ക് വെള്ളം വാർക്കാനായിട്ട് വയ്ക്കാം. ഇനി നമുക്കൊരു പാൻ അടുപ്പ് വെച്ചിട്ട് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാൻ വെളിച്ചെണ്ണയാണ് എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് അരിഞ്ഞ് വെച്ചിരിക്കുന്ന പച്ചമുളക് ആദ്യം ഒന്ന് വഴറ്റാം. ഒന്ന് ചെറുതായിട്ട് മൂത്ത് വന്ന് കഴിയുമ്പോൾ നമുക്ക് സവോള ഇട്ട് കൊടുക്കാം. സവോള ഇത് നന്നായിട്ട് ഒരു ഗോൾഡൻ ബ്രൗൺ ആവുന്ന വരെ വഴറ്റി കൊടുക്കണം. ഇപ്പം നമ്മുടെ സവോള നന്നായിട്ട് ഗോൾഡൻ ബ്രൗൺ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ഒരു ടീസ്പൂൺ മുളക് പൊടി, ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി, അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇത്രയും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലതായിട്ട് അതിൻ്റെ പച്ചമണം പോകുന്ന വരെ മൂപ്പിച്ചെടുക്കണം. അതിൻ്റെ കൂടെ ഒരു ടീസ്പൂൺ ചിക്കൻ മസാലയും കൂടെ ചേർക്കണം. ഇപ്പം നിങ്ങൾക്ക് ചിക്കൻ മസാല ഇല്ലെങ്കിൽ, ചിക്കൻ മസാല യൂസ് ചെയ്യുന്നവരല്ലെങ്കിൽ ഒരു അര ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുത്താലും മതി. ഞാനിപ്പോൾ ചിക്കൻ മസാലയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. നന്നായിട്ട് മൂത്ത് വരണേ നമുക്ക് സിമ്മിലാക്കി വെച്ചിട്ട് അടച്ചു വയ്ക്കാം. ഇനി നമ്മൾ ആ കിഴങ്ങും കായും കൂടെ ഒന്ന് നല്ലതായിട്ട് ഉടച്ചെടുക്കണം. ഞാൻ മിക്സിയിൽ ഉടയ്ക്കുന്നില്ല, ഒരു ഇടികല്ല് വെച്ചിട്ട് ഇടിച്ച് ഉടച്ചെടുക്കുന്നേ ഉള്ളൂ. നല്ലതായിട്ട് ഉടച്ച് ഞാൻ വച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ആ മിക്സിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. അത് നല്ലതായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്, പച്ചമണമൊക്കെ പോയിട്ടുണ്ട്. ഇനി നമുക്ക് ആ ഉടച്ച് വച്ചിരിക്കുന്ന മിക്സ് അതിനകത്തേക്ക് ചേർത്തിട്ട് നല്ലതായിട്ട് ഇളക്കി കൊടുക്കാം. അതെല്ലായിടും സവോളയും ഇതും കൂടെ നല്ലതായിട്ട് മിക്സ് ചെയ്യണം. ഇനി നമുക്ക് ഇതിനകത്ത് രണ്ടു മൂന്ന് ഇൻഗ്രീഡിയൻസ് കൂടെ ചേർക്കാനുണ്ട്. അപ്പോൾ ഇത് നല്ലതായിട്ട് മിക്സ് ചെയ്ത് തന്നിട്ട് വേണം അത് ചേർക്കാനായിട്ട്. ഇപ്പോൾ ഇത് നല്ലതായിട്ട് മിക്സ് ചെയ്ത് വന്നിട്ടുണ്ട്, കണ്ടോ. ഇപ്പോൾ എല്ലായിടവും ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് അര ടീസ്പൂൺ ഗാർലിക് പൗഡർ, പിന്നെ അര ടീസ്പൂൺ ജിഞ്ചർ പൗഡർ. ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഇത് രണ്ടും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. അര ടീസ്പൂൺ കുരുമുളകും കൂടെ ചേർത്ത് കൊടുക്കണം. എന്നിട്ട് വീണ്ടും നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഞാൻ ഈ സമയത്ത് സിമ്മിലാണ് ഫ്ലെയിം ഇട്ടിരിക്കുന്നത്. ഹൈ ഫ്ലെയിം ഒന്നും ഇടരുത്, സിമ്മിലിട്ട് വേണം ഇതൊക്കെ ചെയ്യാനായിട്ട്. നല്ലതായിട്ട് മിക്സ് ചെയ്യണം. എല്ലായിടവും ആ പൗഡർ എല്ലായിടവും എത്തണം. ഒട്ടും വെള്ളാംശം ഉണ്ടാവാൻ പാടില്ല. നമുക്കിത് ഉരുട്ടിയെടുക്കാനുള്ളതാണ്. വെള്ളാംശം ഉണ്ടെങ്കിൽ ഇത് ഉടഞ്ഞു പോകും. നമ്മളിതിനകത്ത് ഒട്ടും വെള്ളം ചേർക്കുന്നില്ല. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് വേറൊരു പാത്രത്തിലേക്ക് ആക്കാം. ഒരു കൈയൊന്ന് നനച്ച ശേഷം നമുക്കത് ഉരുട്ടി നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ആക്കിയെടുക്കാം. മോൾഡ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള മോൾഡ്, പല ഷേപ്പുള്ള മോൾഡ് ഉണ്ടെങ്കിൽ ആ മോൾഡ് വെച്ച് ചെയ്യാം. ഞാനിപ്പം ഒരു ഗ്ലാസ് വെച്ചിട്ടാണ് ഷേപ്പ് ചെയ്തെടുത്തത്. റൗണ്ടിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഹേർട്ടോ ഏത് ഷേപ്പ് വേണമെങ്കിലും ആക്കിയെടുക്കാം. ഞാനൊരു ബൗളിനകത്തേക്ക് രണ്ട് ഒട്ട പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. അതിനകത്തേക്ക് കുറച്ച് ഒരു നുള്ളു ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. വേറൊരു ബൗളിനകത്തേക്ക് കുറച്ച് ബ്രെഡ് ക്രംസ് എടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഡിപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. ബ്രെഡ് പൊടിച്ചെടുത്താലും മതി. ഞാനിപ്പോൾ ബ്രെഡ് ക്രംസായിട്ട് മേടിച്ചതാണ് എടുത്തിരിക്കുന്നത്. അപ്പം നമുക്ക് ആദ്യം ഓരോ കട്ട്ലറ്റ് എഗ്ഗിന് മുട്ടയുടെ അകത്തേക്ക് ഡിപ്പ് ചെയ്തിട്ട് ബ്രെഡ് ക്രംസിനകത്ത് മുക്കി മാറ്റി വയ്ക്കാം. ഓരോന്നോരോന്ന് അങ്ങനെ ചെയ്തെടുക്കാം.
എല്ലാം ഇങ്ങനെ ചെയ്ത് വെച്ചിട്ട് നമുക്കൊരു 10 മിനിറ്റ് ഈ ഇത് ഫ്രീസറിനകത്ത് വെക്കാം. ഫ്രീസറിനകത്ത് ഒരു 10 മിനിറ്റ് വെച്ച ശേഷം ഫ്രൈ ചെയ്തെടുക്കാം. ഞാൻ ഒരു ബൗളിനകത്തേക്ക് ഓയിൽ വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് സൺഫ്ലവർ ഓയിലോ അല്ലെങ്കിൽ വെളിച്ചെണ്ണയോ ഏത് വേണമെങ്കിലും എടുക്കാം. എന്നിട്ട് നമുക്കത് ഫ്ലെയിം മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഹൈ ഫ്ലെയിമിലിടരുത്. ഫ്ലെയിമിനനുസരിച്ച് നിങ്ങൾ ഒരുപാട് ഫ്ലെയിമാണ് കരിഞ്ഞു പോകുന്നുണ്ടെങ്കിൽ സിമ്മിലേക്ക് ആക്കണം. എന്നിട്ട് തിരിച്ച് മറിച്ചു വിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പം നമ്മുടെ കട്ട്ലറ്റ് റെഡി ആയിട്ടുണ്ട്. നമുക്കത് എടുത്ത് മാറ്റി വയ്ക്കാം, വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ശരിക്കും പറഞ്ഞാൽ ഈ കട്ട്ലറ്റ് മനസ്സിലാകത്തില്ല കേട്ടോ. കായും കൊണ്ടുണ്ടാക്കിയ കട്ട്ലറ്റ് ഒന്നും ആരും തിരിച്ചറിഞ്ഞില്ല കേട്ടോ. ഉണ്ടാക്കി കൊടുത്തിട്ട് കഴിച്ചിട്ട് ആർക്കും മനസ്സിലായില്ല ഇത് എന്ത് കട്ട്ലറ്റാണ്. അപ്പോൾ നിങ്ങളിങ്ങനെ ഒരു ഈ സമയത്ത് ഇപ്പം നോയമ്പ് സമയമൊക്കെ ആകുമ്പോൾ ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. എല്ലാവർക്കും എന്ത് കട്ട്ലറ്റാന്ന് ആർക്കും മനസ്സിലാവില്ല ഇത് കഴിച്ചു കഴിഞ്ഞാൽ. നല്ല ടേസ്റ്റാണ്. ആ കായയുടെ ഒരു കറയോ അങ്ങനത്തെ ചൊവയോ ഒന്നും ഉണ്ടായിരുന്നില്ല. നല്ല ടേസ്റ്റായിട്ട് തന്നെ കിട്ടി. അതുകൊണ്ടാണ് ഞാനിങ്ങനെ ഒരു വീഡിയോ ചെയ്തത്. ആദ്യം ഒന്ന് പരീക്ഷണാർത്ഥം ഉണ്ടാക്കിയായിരുന്നു. അപ്പോൾ സക്സസ് ആയതുകൊണ്ടാണ് ഞാൻ വീഡിയോയിൽ ചെയ്തത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം.